guys, welcome back to our YouTube channel. Appo nammude innathe video inde location cheruthayittonu maariittund. Appo veedine porthaayittu nammal edukkune. Appo mottathil oru pachappum sambhavikkunde. Appo oru cheriya gardening video aanu nammal cheyyana. Gardening nu parayana chedi nadunnu angane illa. Njan ippo recently korchu tools vaangittund. Gardening tools ayithu just mannu idanum mannu maattanum chatti maattanum anganeyokke use aayittulla korchu gardening tools aanu vaangittulla. Appo Amazonilum Flipkartilum oru vaadu sale nadakkunnund. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ കുറച്ച് ഓഫറൊക്കെ കാര്യങ്ങളുള്ള പോലെ അതുപോലെ നല്ല റേറ്റിംഗും ഉണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അഞ്ച് ടൂൾസ് ആട്ടോ വരുന്നത് അഞ്ച് ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ചിലതൊന്നും എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എന്തിനാ ഉപയോഗിക്കുന്നതെന്നൊക്കെ മനസ്സിലായത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി കാണിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ അറിയാത്തവർക്കും യൂസ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് ഗാർഡനിങ്ങിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് അതുപോലെ വീട്ടിൽ ചെറിയ ചെടികളും അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കാനൊക്കെ മീൻസ് അധികം സ്പേസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള അത്രയും സൈസിലൊക്കെ വരുന്ന ടൂൾസ് ആണ് അങ്ങനൊരു ബോക്സിലാണ് നമ്മുടെ ഈ ഗാർഡനിങ് ടൂൾ കിറ്റ് വരുന്നത് ബിൽഡ് സ്കിൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മോഡൽ എന്ന് പറയുന്നത് GTS 010 ഗ്രീൻ ആട്ടോ കളർ ഇതിൻ്റെ തന്നെ ഈ ഗ്രീനിന് പകരം പല കളറിലും അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഗ്രീൻ ആണ് വാങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ സംഭവം വരുന്നത് ഞാൻ ഓൾറെഡി പാക്കറ്റൊക്കെ പൊട്ടിച്ചായിരുന്നു കേട്ടോ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് നല്ല പാക്കേജിങ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പാക്കേജൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൂൾസ് അഞ്ചായിട്ടാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വന്ന് പറയുന്നത് ഈ ഒരു ഐറ്റാണ് ഇതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് അതായത് നമുക്ക് മണ്ണ് മാറ്റാൻ മണ്ണ് മിക്സ് ചെയ്യാൻ ഇപ്പോൾ ചട്ടിയിൽ മണ്ണിട്ട് കൊടുക്കാൻ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റം ഇതിൻ്റെ പേര് ട്രവൽ എന്നാണ് ട്രവൽ അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് മണ്ണ് മാറ്റാൻ മണ്ണ് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് എന്തിനാണോ ആവശ്യം തോന്നുന്നത് അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ല സ്റ്റേബിളാണ് ഭയങ്കര ഓവർ വെയിറ്റും അല്ല എന്നാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റും അല്ല നോർമലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വലുപ്പത്തിലാണ് വരുന്നത് നല്ല എന്താ പറയുക നല്ല സ്റ്റേബിളായിട്ടുള്ളത് തന്നെയാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാട്ടോ ഇതെന്തിനാണെന്ന് എനിക്ക് ആദ്യം വലിയ ധാരണ ഉണ്ടായിരുന്നില്ല സംഭവം നമുക്ക് കാണുമ്പോൾ തോന്നും ഇങ്ങനെ മണ്ണ് മാന്താൻ ആ ഒരു ഇതിനെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മണ്ണ് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ഉറച്ച് കെടുക്കാമെന്ന് വിചാരിക്കാൻ വേണം അപ്പോൾ നമുക്കതിനെ ഒന്ന് കൊത്തി ഇളക്കി നല്ല ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം നമ്മൾ ചെടി ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാനും നമുക്കിത് യൂസ് ചെയ്യാം അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഇതും യൂസ് ചെയ്യാം പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ആവശ്യം ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതും ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് ഇതിനെ നമ്മൾ ഫോർക്ക് എന്നാണ് പറയുക നമ്മുടെ നോർമൽ ഫോർക്ക് പോലെ തന്നെ ജസ്റ്റ് മണ്ണ് കൊത്താനും അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് മണ്ണ് പറയുന്ന ഈ ഒരു സംഭവമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കൾട്ടിവേറ്ററാണ് ജസ്റ്റ് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ആക്കി ഇളക്കി കൊടുക്കാനും അതുപോലെ ഇപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് മണ്ണിലേക്ക് ജസ്റ്റ് ഇത്രയും താഴ്ചയിലൊന്നും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് നന്നായിട്ട് ഇളകി എടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ ഇപ്പോൾ പുല്ല് ചെറുതായിട്ട് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് വലിക്കാനും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇപ്പോൾ നമ്മൾ ചെടിക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കൾട്ടിവേറ്റർ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ യൂസും അറിയാവുന്നതായിരിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ് ഇത് ട്രാൻസ്പ്ലാന്ററാണ് ഇപ്പോൾ നമുക്ക് ചെടി ഒരു ചട്ടിയിൽ നിന്ന് മാറ്റി നടാൻ ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിക്ക് മാറ്റി അതുപോലെ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കവറിലായിരിക്കും ചെടി ചിലപ്പോൾ കിട്ടുക നമുക്ക് ചട്ടിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റർ യൂസ് ചെയ്യുന്നത് ഇതും വേണമെങ്കിൽ നമുക്ക് മണ്ണ് ആക്കാനും മിക്സ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനുണ്ടോ അതായത് സംഭവം ഇതാണ് ജനറൽ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്താണ് യൂസ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ സംഭവം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഇതിൻ്റെ പേര് വീഡർ എന്നാണ് അപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ പുല്ലുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ പുല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മേലക്ക് വലിച്ചതിൻ്റെ പുല്ല് നമുക്ക് വേരോട് കൂടി തന്നെ അതിനെ ഇളക്കി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ചട്ടിയിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കുറേ ഇളയൊക്കെ വന്ന് ചെടി നല്ല എന്താ പറയുക നല്ല ഗ്രോത്തിൽ ഇങ്ങനെ വളർന്നു തുടങ്ങും അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് ഇളക്കി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇത് ആ ചെടിയുടെ കടയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്കിത് പോരും അപ്പോൾ അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കും ഇപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള എന്തെങ്കിലും ചെടിക്ക് നമ്മൾ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഇപ്പോൾ ചട്ടി നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കര എന്താ പറയുക വലിയ ചട്ടിയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കാനും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും ടൂൾസാണ് നമ്മുടെ ബിൽഡ് സ്കില്ലിൻ്റെ ഈ ഒരു ടൂൾ കിറ്റിൽ നമുക്ക് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് മാത്രമല്ല നല്ല സ്റ്റേബിളാണ് എന്നാൽ ഭയങ്കര ഓവർ വെയിറ്റും അല്ല നമുക്ക് നമ്മുടെ യൂസേജിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഒന്നും അധികം പോവില്ല ജസ്റ്റ് ഇത്രയും ഒരു സ്പേസ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് നമുക്ക് സൂക്ഷിച്ചും വെക്കാം